കോട്ടക്കൽ താരാ തിയേറ്ററിനെ കുറിച്ചാണ് ഇന്ന് പറയാനുള്ളത്. ഈ കാണുന്ന ബസ് സ്റ്റാൻഡിൻ്റെ പുറവശത്തുള്ള ഈ റോഡിലൂടെ പോയാൽ കോട്ടക്കൽ താരാ തിയേറ്റർ നമുക്ക് കാണാമായിരുന്നു. കേരളത്തിലെ നശിച്ചുപോയ സിനിമാ തിയേറ്ററുകളെ കുറിച്ചുള്ള എൻ്റെ വീഡിയോ പരമ്പരയിലെ അടുത്ത ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെയായിരുന്നു കോട്ടക്കൽ താര 1991 പ്രദർശനം തുടങ്ങിയത്. ഉദ്ഘാടകൻ സത്യനന്ദിക്കാടും പി വി ഗംഗാധരനും. ജയറാം ചിത്രമായ എന്നും നന്മകളായിരുന്നു ഉദ്ഘാടന ചിത്രം. കോട്ടക്കൽ താരയുടെ ഓർമ്മയ്ക്കായി അവശേഷിക്കുന്നത് ഈ കാണുന്ന പഴയ കാട് പിടിച്ചെടുക്കുന്ന ക്യാൻറ്റീൻ മാത്രം. ഇവിടെ ഏറ്റവും കൂടുതൽ തവണ പ്രദർശനത്തിനെത്തിയത് അജയ് ദേവകൻ ചിത്രമായ പൂലോർക്കാണ്ടയായിരുന്നു. കോട്ടക്കൽ പട്ടണത്ത് ഒരു കാലത്ത് തമിഴ്നാട്ടുകാരുടെ തൊഴിലാളികളുടെ സ്വാധീനമുള്ളതിനാൽ തമിഴ് ചിത്രങ്ങളായ ഉള്ളത്തെ അള്ളിത്തയും ചിന്നത്തമ്പിയുമെല്ലാം നിറഞ്ഞ സദസ്സിൽ ഓടിയിരുന്നു. പിൽക്കാലത്ത് ഏറ്റവും കൂടുതൽ ഓടിയ സിനിമ മമ്മൂട്ടിയുടെ പഴശ്ശിരാജയായിരുന്നു. പ്രശസ്ത ഫോട്ടോഗ്രാഫറും യൂട്യൂബറുമായിട്ടുള്ള ജമീഷ് കോട്ടക്കൽ എന്നിവരുടെ ഉടമസ്ഥയിലായിരുന്നു താര തിയേറ്റർ. അവസാനമായി 2011 സോൾട്ട് ആൻഡ് പെപ്പർ എന്ന സിനിമയോടുകൂടി താരയുടെ യവനികയും എന്നേക്കുമായി വിസ്മൃതിയിലേക്ക് ആണ്ടുപോയി, ഒരു ശേഷിപ്പും ബാക്കിയില്ലാതെ.